അനുഗ്രഹ ആയുർ കെയർ, ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം. അനുഗ്രഹ ആയുർ കെയറിന്റെ സേവനം ഇനി മുതൽ തുഴുപ്പാടത്തും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് 50% മുതൽ 70% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ചേലക്കര LDF മണ്ഡലം കമ്മിറ്റി പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ചേലക്കരയിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് അതിനെ ഒരു കൊടുങ്ങല്ലൂര് BJP നേതൃത്വത്തിലുള്ള കള്ളം ബസ്സിൽ ബസ്സുണ്ടാക്കി അതിൽ കള്ളനോട്ടടിച്ച് വിതരണം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ED അന്വേഷിക്കുന്നത്. ED അന്വേഷിക്കുന്നത് ഈ രാഷ്ട്രീയ ലാക്ക് നോക്കി. സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് ജയിക്കാൻ എന്തൊക്കെ സാഹചര്യം ഉണ്ടാക്കി തുടങ്ങണം, ആ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യം. ഇത് ഇവിടെ കൊണ്ട് മാത്രമല്ല, പൊതുവെ BJP എതിർക്കപ്പെടുന്ന എല്ലാവരെയും തകർക്കുക എന്നതാണ് അതിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഇത്. പത്തുകാലം മുതൽക്കേ ഇന്ത്യ രാജ്യത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കുറെ കൂടുതൽ അധികാരം കൊടുത്ത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ധനകാര്യമായി അത് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ വിനിയാണ്. ആ ചിദംബരത്തെ ഇതേമാതിരി ED അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം ചോദ്യം ചെയ്യലും ഉണ്ടായി നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ രീതിയിലുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഒരു കള്ളക്കേസ് ചുമത്തിയിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ആദ്യം ED കൊണ്ട് കസ്റ്റഡിയിൽ വെച്ച് പിന്നീട് ബീഹാർ ജയിലിലേക്ക് അയച്ചു. പൊതുവേ BJP എതിർക്കുന്നവരാരാണോ അവരെ തകർക്കുക. എം ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി TN പ്രഭാകരൻ, LC അംഗം MN നീലകണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് KR മായ ടീച്ചർ, ശ്രീരാമകൃഷ്ണൻ KB, മോഹനൻ MK, വിജയൻ CR, ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണൻ A, രാമചന്ദ്രൻ PN എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്ത്യ ഗവൺമെന്റിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിനെ എതിർത്ത് സംസാരിച്ചു. അന്ന് എതിർത്ത് സംസാരിച്ച അതേ വാക്കുകളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതൊരു സംഭവത്തെയും കാണുമ്പോൾ തന്നെ അതിൻ്റെ അപകടം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനും അതിൻ്റെ ആപത്തുകളെ ചൂണ്ടിക്കാണിക്കാനുമുള്ള ആ കഴിവുള്ള പ്രസ്ഥാനമാണ് CPM. ആ CPMനെ BJP നിലയ്ക്ക് നിർത്താമെന്ന് വ്യാമോഹിക്കേണ്ട. അതായത് ഇതിൻ്റെ ജയിച്ചയാത്ര തുടരുക തന്നെ ചെയ്യും. എന്ത് കള്ളക്കളികളും പേടിപ്പെടുത്തലുകൊണ്ടൊന്നും ഈ CPMനെ കേരളത്തിനകത്തുമുള്ള കേരളത്തിനകത്ത് മാത്രമല്ല ഉള്ള ഇടങ്ങളിൽ ഒഴിവിടുത്തും തകർക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. അതിൻ്റെ ഈ കേരളത്തിനകത്തുള്ള ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അലയടിക്കുന്നുണ്ട്. CCV News, ചേലക്കര.